നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഭരണഘടനയെ മാനിക്കാത്തവർ നാട് ഭരിക്കുന്നുവെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ പറഞ്ഞു. പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ സംഘടിപ്പിച്ച നെഹ്റു രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന ചരിത്ര സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സർദാർ വല്ലഭായ് പട്ടേൽ അതിസമർത്ഥനാണ്. പക്ഷേ നെഹ്റുവുമായി താരതമ്യം ചെയ്യാൻ തക്ക രീതിയിൽ മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നും നെഹ്റു തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ ഗുരു എന്നും കമാൽ പാഷ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. നേരത്തെ പറഞ്ഞു വല്ലഭായ് പട്ടേലിനെ ഓരോ ഉയർത്തി കാണിക്കുന്നു എന്നൊക്കെ. വല്ലഭായ് പട്ടേലിനെ മോശമാക്കി കാണിക്കേണ്ട കാര്യമില്ല, ഉയർത്തി കാണിക്കേണ്ട കാര്യമില്ല. കാരണം പട്ടേൽ എന്ന് പറയുന്ന ആളിനെ അന്ന് RSS-കാർക്ക് വേണ്ടായിരുന്നു. കാരണം RSS-നെ നിരോധിക്കണമെന്ന് ശക്തിയുക്തം വാദിച്ച ഒരേ ഒരാളെന്ന് പറയുന്നത് വല്ലഭായ് പട്ടേലാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ അദ്ദേഹം അവരുടെ കണ്ണിലിണ്ണി കണ്ടി മാറി. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ട്രിക്ക്. കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പോൾ ഈ നെഹ്റുവിനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളുള്ളത് കൊണ്ടാണ് പ്രശ്നം. ഇല്ലായിരുന്നെങ്കിൽ നെഹ്റുവും അവരുടെ സ്വന്തമായിട്ട് മാറിയെന്നെ അങ്ങനെ ആയിപ്പോനെ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ആരെ അവകാശികളില്ലാത്ത ആരെ ഏറ്റെടുക്കാൻ ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം നടന്നു പോകുന്നു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. അതിനകത്ത് അല്ലാതെ വല്ലഭായ് പട്ടേൽ കുഴപ്പക്കാരനൊന്നും അല്ല, മോശക്കാരനൊന്നും അല്ല, വളരെ മിടുക്കനാണ്, ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് പല നാട്ടുരാജ്യങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ വെട്ടിപ്പിടിക്കുന്ന പോലെ വെട്ടിപ്പിടിച്ച് കീഴടക്കി ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് അദ്ദേഹമാണ്. അതിന് ഒരു ഒരുപാട് സംഭാവനകളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹം നെഹ്റുവിനേക്കാൾ ഉയർന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം നെഹ്റു തന്നെയാണ് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്, വേറെ ആരുമല്ല. പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ വിജയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ, MUSUF, സലീം രാജ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ, സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ, 1857 നെഹ്റുവിൻ്റെ കയ്യിൽ നിന്നും സംഗീത പുരസ്കാരം നേടിയ SR ത്യാഗരാജൻ, ദേശീയ യുവജനോത്സവത്തിൽ അവാർഡ് നേടിയ സാന്ദ്ര സനോജ് എന്നിവരെ മൊമൻറ്റോ നൽകി ആദരിച്ചു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. 0475-291-2912. 8129-6999-16.